ഡെബിറ്റ് കാർഡ് മോഷ്ടിച്ച് പണം തട്ടിയ കേസിൽ കുപ്രസിദ്ധ ഗുണ്ട ഉടുമ്പുജോയി അറസ്റ്റിൽ. പ്രതിയെ കുടുക്കിയത് മോഷ്ടിച്ച കാർഡ് ഉപയോഗിച്ച് മൊബൈൽ ഫോൺ വാങ്ങിയപ്പോൾ. ഗുരുവായൂരിൽ വ്യാജ ഉടമസ്ഥൻ ചമഞ്ഞ് ഫ്ളാറ്റ് വിൽപ്പന കരാറുണ്ടാക്കി ലക്ഷങ്ങളുടെ തട്ടിപ്പ്. രണ്ട് പ്രതികൾ പോലീസ് പിടിയിൽ. മുഖ്യപ്രതി വിദേശത്തേക്ക് കടന്നതായി സൂചന. ബേപ്പൂരിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് പോയ ഉരുമുങ്ങി കാണാതായ മൂന്ന് പേരെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും കണ്ടെത്താനായില്ല. തീരസംരക്ഷണ സേന തിരച്ചിൽ തുടരുന്നു. തമിഴ്നാട് അതിർത്തിയിലെ വനമേഖലയിൽ മൃഗവേട്ടയ്ക്കെത്തിയ ഏഴംഗ മലയാളി സംഘത്തിലെ രണ്ട് പേർ അറസ്റ്റിൽ. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അഞ്ച് പേർ ഓടി രക്ഷപ്പെട്ടു. എഫ്ഐആറിലേക്ക് വിശദമായി. ഗുരുവായൂരിൽ വ്യാജ ഉടമസ്ഥൻ ചമഞ്ഞ് ഫ്ളാറ്റ് വിൽപ്പന കരാറുണ്ടാക്കി ലക്ഷങ്ങളുടെ തട്ടിപ്പ്. രണ്ട് പ്രതികൾ പോലീസ് പിടിയിൽ. മുഖ്യപ്രതി വിദേശത്തേക്ക് കടന്നതായി സൂചന. കൈപ്പമംഗലം സ്വദേശി ചാമിനി വീട്ടിൽ അബ്ദുൾ മാലിക്, കൊടുങ്ങല്ലൂർ എസ് എൻ പുരം സ്വദേശി ആഷിഖ് എന്നിവരെയാണ് ഗുരുവായൂർ പോലീസ് പിടികൂടിയത്. വ്യാജ കച്ചവടത്തിന്റെ ഇടനിലക്കാരനും തട്ടിപ്പിന്റെ സൂത്രധാരനുമായ ഇരിഞ്ഞാലക്കുട സ്വദേശി ജവാഹറിനു വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പറവൂർ പീഡനക്കേസിലെ പ്രധാന പ്രതിയും എൻ ഐ എ അന്വേഷിക്കുന്ന കള്ളനോട്ട് കേസിലെ പ്രതിയുമാണ് ജവാഹിർ. കണ്ണൂർ സ്വദേശി മൻസൂറിന്റെ പരാതി തുടർന്നായിരുന്നു അറസ്റ്റ്. ഗുരുവായൂർ മമ്മിയൂർ സെന്ററിലുള്ള 50 സെന്റ് സ്ഥലവും ഫ്ളാറ്റും വിൽപ്പന നടത്താമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത്. അഡ്വാൻസ് തുകയായി 50 ലക്ഷം രൂപ തട്ടിച്ചെന്നാണ് മൻസൂറിന്റെ പരാതി. ഗുരുവായൂർ മമ്മിയൂരിലുള്ള ഒരു കെട്ടിടവും 50 സെന്റ് സ്ഥലവും ഒരാൾക്ക് വിൽപ്പന നടത്താമെന്ന് പറഞ്ഞ് 50 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഘത്തിലെ മൂന്ന് പേരടങ്ങുന്ന സംഘത്തിൽ രണ്ടുപേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു അബ്ദുൾ മാലിക്, കൈപ്പമംഗലം സ്വദേശി അബ്ദുൾ മാലിക്കിനെയും ഒരു ശ്രീനാരായണ കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം കൊടുങ്ങ സ്വദേശി ഒരു ആസിഖിനെയുമാണ് ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മൂന്ന് പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. മുഖ്യപ്രതിയായ ജവാഹിർ വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടന്നതായി പോലീസ് പറയുന്നു. ഗുരുവായൂർ സി ഐ കെ സുദർശനന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. ഡെബിറ്റ് കാർഡ് മോഷ്ടിച്ച് പണം തട്ടിയ കേസിൽ കുപ്രസിദ്ധ ഗുണ്ട ഉടുമ്പുജോയിയെ എറണാകുളം സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷ്ടിച്ച കാർഡ് ഉപയോഗിച്ച് മൊബൈൽ ഫോൺ വാങ്ങിയതാണ് ഇയാളെ പിടികൂടാൻ പോലീസിന് സഹായകമായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൊച്ചിൻ നേവൽ ബേസിലെ ലഫ്റ്റനന്റ് കമാൻഡർ ജഗന്നാഥ മിശ്രയുടെ കുടുംബമാണ് ഉടുബിജോയി എന്ന് വിളിക്കുന്ന ബിജോയിയുടെ തട്ടിപ്പിനിരയായത്. ഒരു സ്വകാര്യ ടാക്സി സർവീസിൽ ഡ്രൈവറായി കയറിക്കൂടിയ ഇയാൾ കഴിഞ്ഞ തിങ്കളാഴ്ച ജഗന്നാഥ മിശ്രയും കുടുംബത്തെയും വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോയിരുന്നു. ആലപ്പുഴ, മൂന്നാർ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്ത ശേഷം ബുധനാഴ്ച പനമ്പള്ളി നഗറിലുള്ള ഫ്ളാറ്റിൽ തിരികെ എത്തിച്ചിരുന്നു. ഇതിനിടയിൽ യാത്രാസംഘത്തിലെ ഒരു സ്ത്രീയുടെ ബാഗിൽ നിന്നും HDFC ബാങ്കിന്റെ ഡെബിറ്റ് കാർഡ് മോഷ്ടിക്കുകയായിരുന്നു. തുടർന്ന് ജഗന്നാഥ മിശ്ര നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു. ഇതിനിടയിലാണ് മോഷ്ടിച്ച കാർഡ് ഉപയോഗിച്ച് മറൈൻ ഡ്രൈവിലെ കടയിൽ നിന്നും 26,000 രൂപയുടെ മൊബൈൽ ഫോൺ വാങ്ങിയതായി കാർഡുടമയ്ക്ക് വിവരം ലഭിച്ചത്. ഗുണ്ടാ സംഘത്തിലുള്ള ഇയാൾക്കെതിരെ പള്ളുരുത്തി, മട്ടാഞ്ചേരി, കൂത്താട്ടുകുളം, തിരൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുള്ളതായി എറണാകുളം സൗത്ത് പോലീസ് പറഞ്ഞു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതിയെ കൂടുതൽ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ആലപ്പുഴയിലെ CPM കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റിയുടെ ആദ്യ യോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ CPM പ്രവർത്തകർ കൈയേറ്റം ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തത്സമയ സംപ്രേഷണം തടസ്സപ്പെടുത്തിയ അക്രമി സംഘം മാധ്യമപ്രവർത്തകരെ വളഞ്ഞുവെച്ച് മർദ്ദിച്ചു. CPM കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തു നിന്ന് ഒഴിവാക്കപ്പെട്ട മുതിർന്ന നേതാവ് CK ഭാസ്കരൻ എത്താത്തതിനെ തുടർന്ന് ഏരിയ കമ്മിറ്റി യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. തുടർന്ന് കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R നാസറിനെ പ്രവർത്തകർ കൂക്കി വിളിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇതൊക്കെ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. നേതാക്കൾ മടങ്ങിയതിനു ശേഷം ഒരു സംഘം ആളുകൾ ഭീഷണിയും അസഭ്യവർഷവുമായി എത്തി തത്സമയ സംപ്രേഷണം തടസ്സപ്പെടുത്തി. നമ്മുടെ സംപ്രേഷണം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് സംഘത്തെ കയ്യേറ്റം ചെയ്യുന്നത് തടയാനെത്തിയ റിപ്പോർട്ടർ TV ക്യാമറമാൻ ഫിറോസിനെയും മാതൃഭൂമി TV റിപ്പോർട്ടർ കണ്ണൻ നായരെയും അക്രമി സംഘം കയ്യേറ്റം ചെയ്തു. മനോരമ ന്യൂസ് റിപ്പോർട്ടർ ശ്യാമിന് നേരെയും കയ്യേറ്റമുണ്ടായി. കണ്ണൻ നായരെ വളഞ്ഞുവെച്ച് മർദ്ദിച്ച സംഘം മൊബൈൽ ഫോൺ കവർന്നു. മാധ്യമപ്രവർത്തകരുടെ തൊഴിൽ ചെയ്യാനുള്ള അവകാശം നേരെയുള്ള ഈ കടന്നുകയറ്റത്തെ കേരള പത്രപ്രവർത്തക യൂണിയൻ എല്ലാ നിലയിലും ഞങ്ങൾ അതിനെ നേരിടും. ഇതിലാകെ ഒരു ആശ്വാസം, CPM ജില്ലാ സെക്രട്ടറി CV ചന്ദ്രബാബുവും ജില്ലാ സെക്രട്ടറി രംഗം R നാസറും ഈ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ഇതിൽ മാപ്പ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്.
അത് ഈ കുറ്റവാളികളുടെ പക്ഷത്തല്ല അവർ എന്നുള്ള ഒരു സൂചന നൽകുന്നുണ്ട്. കണ്ടാലറിയാവുന്ന 5 CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 3 പേർ അറസ്റ്റിലായതായാണ് സൂചന. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ രാജേഷ് തകഴിക്കൊപ്പം സുജിത് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. തമിഴ്നാട് അതിർത്തിയിൽ തമിഴ്നാട്ടിലെ ശുരങ്കനാർ വനമേഖലയിൽ മൃഗവേട്ടയ്ക്കെത്തിയ 7 മലയാളി സംഘത്തിലെ 2 തമിഴ്നാട് വനപാലകർ പിടികൂടി. തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി 5 ഓടി രക്ഷപ്പെട്ടു. ചുക്കുവള്ളം 6 സ്വദേശികളായ ബിജു എന്ന് വിളിക്കുന്ന ബെന്നി, കൊച്ചുമോൻ എന്ന് വിളിക്കുന്ന ഷിജു എന്നിവരാണ് തമിഴ്നാട് വനപാലകരുടെ പിടിയിലായത്. ശനിയാഴ്ച രാത്രി 12 ശുരങ്കനാർ ചെല്ലാർ കോവിൽ മേട്ടിൽ വെച്ചാണ് ഇവർ പിടിയിലായത്. ചുക്കുവള്ളത്തു നിന്നും ഹെഡ്ലൈറ്റും നാടൻ തോക്കും ആയുധങ്ങളുമായി മൃഗവേട്ടയ്ക്കെത്തിയ 7 സംഘം അബദ്ധത്തിൽ വനപാലകരുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു. ഇതോടെ വേട്ട സംഘത്തിലുണ്ടായിരുന്ന 2 കൈവശമുണ്ടായിരുന്ന 2 നാടൻ തോക്കുകൾ വനപാലകർക്ക് നേരെ ചൂണ്ടി ഭീഷണിപ്പെടുത്തി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ 2 നിലത്ത് വീണു. വീഴ്ചയിൽ ഷിജുവിന്റെ തലയ്ക്ക് പരിക്കേറ്റു. പിടിയിലായവരിൽ നിന്നും ഏതാനും ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കടൽക്കൊലക്കേസിൽ കേരളത്തിന്റെ ഇടപെടൽ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് അന്വേഷണം NIA വിടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. പുതിയ സാഹചര്യത്തിൽ കേസിലെ വിചാരണയ്ക്കായി പ്രത്യേക കോടതി കൊല്ലത്ത് സ്ഥാപിക്കണമെന്ന ആവശ്യത്തിൽ നിന്നും കേരളം പിന്മാറുമെന്നാണ് സൂചന. കടൽക്കൊലക്കേസിൽ നാവികരെ വിചാരണ ചെയ്യാൻ കേരളത്തിന് അധികാരമില്ലെന്ന സുപ്രീംകോടതി വിധിയുടെ ചുവടുപിടിച്ചാണ് കേസിലെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം. NIA കേസ് ഏറ്റെടുക്കുന്നതോടെ കേരള പോലീസിന്റെ ഇടപെടൽ എല്ലാ അർത്ഥത്തിലും ഇല്ലാതാകും. ദേശീയ അന്വേഷണ ഏജൻസി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് വിചാരണ നടക്കുക. ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുക്കുമ്പോൾ കേരളത്തിന്റെ ഇടപെടൽ ഒരു രീതിയിലും ഈ കേസിൽ ഉണ്ടാകില്ലെന്ന നിയമോപദേശം സർക്കാരിന് കിട്ടിയെന്നാണ് സൂചന. വിദേശയാത്രയിലായ അറ്റോർണി ജനറൽ ജി വഹൻപതി നാളെ മാത്രമേ ദില്ലിയിൽ തിരിച്ചെത്തുകയുള്ളൂ. അതിനുശേഷമായിരിക്കും ഇക്കാര്യങ്ങളിൽ അന്തിമ നിലപാട് എടുക്കുക. April 2 കേന്ദ്ര സർക്കാർ വിഷയം സുപ്രീംകോടതിയെ ഔദ്യോഗികമായി അറിയിക്കും. കേസിലെ വിചാരണയ്ക്കായി പട്യാല ഹൌസിൽ പ്രത്യേക കോടതി സ്ഥാപിക്കാനുള്ള തീരുമാനവും ചീഫ് ജസ്റ്റിസിനെ അറിയിക്കും. കോടതിയുടെ അനുമതിയോടെയായിരിക്കും ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. പ്രത്യേക കോടതി കൊല്ലത്ത് സ്ഥാപിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം. വിഷയം സുപ്രീംകോടതിയിൽ ഉന്നയിക്കുന്ന കാര്യത്തിൽ ഇതുവരെ സംസ്ഥാന സർക്കാർ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഇതിനിടെ നാവികർക്ക് വധശിക്ഷ നൽകില്ല എന്ന് കാണിച്ച് ഇറ്റലിക്ക് നൽകിയ വിശദീകരണം സുപ്രീംകോടതി അറിയിക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് പറഞ്ഞു. സർക്കാരിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് കോടതി പരിശോധിക്കുമെന്നും ഒരു ഇംഗ്ലീഷ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സൽമാൻ ഖുർഷിദ് വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കോഴിക്കോട് ബേപ്പൂരിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് പോയ ഉരുമുങ്ങി കാണാതായ 3 അപകടം നടന്ന 2 കഴിഞ്ഞിട്ടും കണ്ടെത്താനായില്ല. തീരസംരക്ഷണ സേന ഇപ്പോഴും കാണാതായവർക്കായി തെരച്ചിൽ തുടരുകയാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ബേപ്പൂരിൽ നിന്ന് പുറപ്പെട്ട ഉരു ശനിയാഴ്ച പുലർച്ചെയാണ് ഉൾക്കടലിൽ മുങ്ങുന്നത്. ഉരുവിലാകെ 8 ഉണ്ടായിരുന്നത്. 5 ഇതിനകം മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. മുങ്ങിയ ഒരു പൊന്നാനി തീരത്തു നിന്ന് 26 നോട്ടിക്കൽ മൈൽ ദൂരെ കടൽ കണ്ടെത്തി. ഉരുവിനുള്ളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കാണാതായവരെ കണ്ടെത്താനായിട്ടില്ല. 1-3 ഇപ്പം പോയാലും ഉണ്ട്. അങ്ങ് ടൈം എടുക്കും. കറണ്ട് പോകാറ് റപ്പും ഉണ്ട്. എല്ലാവർക്കും ലൈഫ് ബോട്ട് ജാക്കറ്റ് റൗണ്ട് പോയാലും എല്ലാം ഉണ്ട്. മുങ്ങിയ ഉരുവിന് സമീപം തീരസംരക്ഷണ സേനയുടെ ആനി ബസൻ, ലക്ഷ്മിബായ് എന്നീ കപ്പലുകൾ തെരച്ചിൽ നടത്തി. ഡോണിയർ വിമാനവും തെരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട്. കാണാതായ 3 ഏതെങ്കിലും മീൻപിടുത്ത വള്ളങ്ങളിൽ കയറി രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഒളിമ്പ്യൻ വിജേന്ദർ സിംഗ് മയക്കുമരുന്ന് ഉപയോഗിച്ചെന്ന് പഞ്ചാബ് പോലീസ് സ്ഥിരീകരിച്ചു. 2012 ഡിസംബറിലും 2013 ഫെബ്രുവരിക്കും ഇടയ്ക്ക് 12 തവണ വിജേന്ദർ മയക്കുമരുന്ന് ഉപയോഗിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിജേന്ദറിന്റെ പക്കൽ നിന്നും മയക്കുമരുന്ന് കണ്ടെത്താത്തതിനാൽ ഉടൻ അറസ്റ്റ് ഉണ്ടാകില്ലെന്നും പോലീസ് അറിയിച്ചു. കൊച്ചി നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിലെ കാർഗോ വിഭാഗത്തിന്റെ സുരക്ഷ CISF ഏറ്റെടുക്കുന്നു. കാർഗോ വിഭാഗത്തിൽ വ്യാപക ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് പുതിയ സുരക്ഷാ സംവിധാനത്തിന് ഏറെ പ്രാധാന്യമുള്ളത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ കാർഗോ വിഭാഗത്തിന്റെ സുരക്ഷ CISF ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള സർവേ നേരത്തെ പൂർത്തിയായതാണ്. ആദ്യഘട്ടമായി 25 CISF നിയമിക്കാനാണ് തീരുമാനം. നിലവിൽ ടെർമിനലിന്റെയും മറ്റും സുരക്ഷയ്ക്കായി 494 CISF വിമാനത്താവളത്തിലുണ്ട്. എന്നാൽ കാർഗോ വിഭാഗത്തിന്റെ സുരക്ഷാ ചുമതല സ്വകാര്യ ഏജൻസിയിൽ നിന്നുള്ള ജീവനക്കാർക്കായിരുന്നു. ഇത് ക്രമക്കേടുകൾക്ക് വഴിവെക്കുന്നുണ്ടെന്നും തട്ടിപ്പിന് ചുക്കാൻ പിടിക്കുന്ന ഏജന്റുമാർക്ക് കാർഗോ വിഭാഗത്തിലേക്ക് കടന്നുകയറാൻ സഹായമാകുന്നുണ്ടെന്നും ആക്ഷേപമുണ്ടായിരുന്നു. മുംബൈ, ദില്ലി വിമാനത്താവളങ്ങളിൽ മാത്രമാണ് നിലവിൽ കാർഗോ വിഭാഗത്തിൽ CISF സുരക്ഷയുള്ളത്. കൊച്ചിയോടൊപ്പം ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ, കൊൽക്കത്ത, അഹമ്മദാബാദ് വിമാനത്താവളങ്ങളിലെ കാർഗോ വിഭാഗത്തിന്റെ സുരക്ഷയും CISF ഏറ്റെടുക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.
സർക്കാർ ആശുപത്രിയിൽ രോഗികൾക്ക് ഇ സി ജി എടുക്കുന്നത് സെക്യൂരിറ്റി ജീവനക്കാർ. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് വനിതാ സെക്യൂരിറ്റി ജീവനക്കാർ രോഗികളുടെ ഇ സി ജി എടുത്തത്. ആശുപത്രി അധികൃതരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് നേരത്തെ നഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി നോക്കിയിരുന്നവർ ഇ സി ജി എടുത്തത്. ഇ സി ജി എടുക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരുടെ ചിത്രങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലാണ് ലാബ് ടെക്നീഷ്യന്റെ അഭാവത്തിൽ വനിതാ സെക്യൂരിറ്റി ജീവനക്കാരെ കൊണ്ട് ഇ സി ജി എടുപ്പിച്ചത്. സെക്യൂരിറ്റിയുടെ യൂണിഫോമിൽ ഇവർ രോഗികളുടെ ഇ സി ജി എടുക്കുന്നതിന്റെ ചിത്രങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. ഡോക്ടറുടെ സാന്നിധ്യത്തിലായിരുന്നു വനിതാ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഈ അതർ ഡ്യൂട്ടി. എന്നാൽ വനിതാ സെക്യൂരിറ്റി ജീവനക്കാർ ഔദ്യോഗിക വേഷത്തിൽ ഇ സി ജി എടുക്കുന്നത് രോഗികളിൽ ചിലർ ചോദ്യം ചെയ്തപ്പോൾ അധികൃതർ ഇവരെ പിൻവലിച്ചു. ജനറൽ ആശുപത്രിയിൽ ഇ സി ജി ടെക്നീഷ്യന്റെ തസ്തിക ഇല്ലാത്തതിനാലാണ് നഴ്സിംഗ് അസിസ്റ്റന്റായി സേവനപരിചയമുള്ള ഇവരെ കൊണ്ട് ഇ സി ജി എടുപ്പിച്ചതെന്നാണ് സൂചന. പ്രതികരണം ആരാഞ്ഞ് ആശുപത്രി സൂപ്രണ്ടിനെ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല. എന്നാൽ നഴ്സിംഗ് അസിസ്റ്റന്റായി ജോലി നോക്കിയ വനിതാ സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഇ സി ജി എടുക്കാൻ പരിശീലനം നൽകിയിട്ടുണ്ടെന്നാണ് നഴ്സിംഗ് സൂപ്രണ്ടിന്റെ വിശദീകരണം. ലക്ഷക്കണക്കിന് രൂപ ആശുപത്രി വികസന ഫണ്ടിൽ കെട്ടിക്കിടക്കുമ്പോഴാണ് ഇ സി ജി ടെക്നീഷ്യൻ നിയമിക്കാതെ വനിതാ സെക്യൂരിറ്റി ജീവനക്കാരെ കൊണ്ട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഇ സി ജി എടുപ്പിക്കുന്നത്. ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം വിമൽ ജിനാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ലൈസൻസ് ഇല്ലാത്ത ബോട്ടുകളെ നാളെ മുതൽ കൊച്ചി കായലിൽ സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് കൊച്ചി തുറമുഖ ട്രസ്റ്റ് അറിയിച്ചു. തുറമുഖ ട്രസ്റ്റിന്റെ ലൈസൻസിന് പുറമെ 2010 ഉൾനാടൻ ജലഗതാഗത നിയമപ്രകാരമുള്ള ലൈസൻസും ബോട്ടുകൾക്ക് നിർബന്ധമാക്കിയിരുന്നു. കൊച്ചിക്കായലിലെ വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ബോട്ടുകൾക്ക് തുറമുഖ ട്രസ്റ്റിന്റെ ലൈസൻസിന് പുറമെ 2010 ഇൻലൻഡ് വെസൽ റൂൾ പ്രകാരമുള്ള ലൈസൻസും നിർബന്ധമാക്കിയിരുന്നു. ബോട്ടുകളുടെ സുരക്ഷ സംബന്ധിച്ച് ആശങ്ക ഉയർന്ന സാഹചര്യത്തിലാണ് നിയമം കർശനമാക്കിയത്. രണ്ട് ലൈസൻസുകളും കൈവശമില്ലാത്ത ബോട്ടുകളെ April 1 സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് കൊച്ചിൻ തുറമുഖ ട്രസ്റ്റ് അറിയിച്ചു. ലൈസൻസ് ഇല്ലാതെ 200 ബോട്ടുകൾ സർവീസ് നടത്തുന്നതായും കൊച്ചിൻ തുറമുഖ ട്രസ്റ്റ് അറിയിച്ചിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് തെറ്റാണെന്നും സർവീസ് നടത്താൻ ആവശ്യമായ രണ്ട് ലൈസൻസുകളും കൈവശമുണ്ടെന്നും ബോട്ടുടമകൾ പറയുന്നു. ഞങ്ങളത് തെളിയിക്കാൻ, ഞങ്ങളത് രണ്ട് ലൈസൻസ് ഉള്ളത്, ഞങ്ങൾ രണ്ട് ലൈസൻസ് ഞങ്ങൾ കാണിക്കാൻ, നിങ്ങൾ കാണിക്കാൻ തയ്യാറാണ്. അതാണ് വിഷയം. അവർ പറയുന്ന പക്ഷേ ഞങ്ങൾ ഈ ഇത്തരം ബോട്ട് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് എല്ലാ ഈ രണ്ട് ലൈസൻസ്, അതായത് കേരള പോർട്ട് ലൈസൻസും കൊച്ചുംപോർട്ട് ലൈസൻസും ഉണ്ട്. സർക്കാർ സ്ഥാപനങ്ങളുടെ കീഴിൽ സർവീസ് നടത്തുന്ന ബോട്ടുകൾക്കും ലൈസൻസ് ഇല്ലെന്ന വാർത്ത ഇൻലാൻഡ് നാവിഗേഷൻ ആൻഡ് ഷിപ്പിംഗിലെ ഉദ്യോഗസ്ഥർ നിഷേധിച്ചു. ഞങ്ങൾക്കിവിടെ ആകെ രണ്ട് ബോട്ടേ ഉള്ളൂ. അതിൽ ഒരെണ്ണം ഡ്രൈ ഡോക്കിലാണെങ്കിലും അതിപ്പോഴും വാലിഡ് ലൈസൻസുമായിട്ടായിരിക്കണം. ചില തകരാറ് പരിഹരിക്കാൻ പോയതാണ്. വേറെ ഒരെണ്ണം ഓടിക്കാതെ ഞങ്ങൾ മാറ്റിയിട്ടിട്ടുണ്ട്, പക്ഷേ ലൈസൻസ് ഉണ്ട് അതിന്. ആവശ്യമായ പരിശോധനകൾ നടത്താതെയാണ് അനധികൃത ബോട്ട് സർവീസിനെക്കുറിച്ച് തുറമുഖ ട്രസ്റ്റ് പ്രതികരിച്ചതെന്നും ബോട്ടുടമകൾ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.